അട്ടപ്പാടിയിൽ ശിശുമരണം ആവർത്തിക്കുമ്പോൾ ആദിവാസി അമ്മമാർക്കുള്ള പോഷകാഹാര പദ്ധതിയായ ജനനി ജന്മരക്ഷാ പദ്ധതിയിൽ വൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. നവജാത ശിശു മരിച്ച വിട്ടിയൂർ ഊരിൽ പോഷകാഹാര വിതരണത്തിനുള്ള പണം മാസങ്ങളായി മുടങ്ങിയിട്ട് കുഞ്ഞു മരിക്കാനുള്ള കാരണം പോഷകാഹാര കുറവ് മൂലമെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ജനനി ജന്മരക്ഷാ പദ്ധതി തുക അട്ടപ്പാടിയിലെത്തിയത്. അട്ടപ്പാടിയിൽ ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം 560 ഗുണഭോക്താക്കളാണ് ഈ വർഷമുള്ളത്. 1 കോടി രൂപ നവംബർ 22 പാസായിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ കഴിഞ്ഞാലുടൻ ഗുണഭോക്താക്കളിലേക്ക് പണം എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പാസായിട്ടുള്ള തുകയുടെ പകുതിയും കുടിശ്ശിക കൊടുത്തു തീർക്കാനേ തികയൂ എന്നതാണ് യാഥാർത്ഥ്യം. ജനനി ജന്മരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം ആദിവാസി അമ്മമാരുടെ രക്തക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ദീർഘകാല പദ്ധതിയും വേണം. ഇപ്പോൾ ചർച്ചയാവുന്നത് അട്ടപ്പാടിയിലെ ശിശുമരണം തന്നെയാണ്. ഒറ്റ ദിവസം 3 കുട്ടികൾ മരിച്ചതോടെ അട്ടപ്പാടിയിലെ ശിശുമരണം സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയായിരിക്കുന്നു. 2 നവജാത ശിശുക്കളാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 4 ദിവസത്തിനുള്ളിൽ 5 കുട്ടികളും 1 അമ്മയും മരിച്ചു. വീട്ടിയൂർ ഊരിലെ ഗീതുവിന്റെ 3 ദിവസം പ്രായമായ കുഞ്ഞ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. കതിരമ്പതി ഊരിലെ രമ്യയുടെ 10 മാസം പ്രായമുള്ള മകൾ അസന്യ കഴിഞ്ഞ ദിവസം വൈകിട്ടും ചിണ്ടക്കി ഊരിലെ കടുകുമണ്ണ സ്വദേശി ജക്കി ചെല്ലൻ ദമ്പതികളുടെ 6 വയസ്സുള്ള മകൾ ശിവരഞ്ജിനി രാത്രിയിലും മരിച്ചിരുന്നു. കോട്ടത്തറ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശിവരഞ്ജിനിയുടെ മരണം. സെറിബ്രൽ പാൽസി ബാധിച്ച കുഞ്ഞിന് രക്തക്കുറവുണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു. ഈ വർഷം ഇതുവരെ 8 ആദിവാസി കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 11 നവജാത ശിശുക്കൾ ഉൾപ്പെടെ 12 കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. ഒക്ടോബർ 21 ഷോളയൂർ പഞ്ചായത്തിലെ ചുണ്ടക്കുളം ഊരിലെ പവിത്രയുടെ 6 ദിവസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചിരുന്നു. ജനിക്കുമ്പോൾ 715 ഗ്രാം ആയിരുന്നു കുഞ്ഞിന്റെ ഭാരം. ആരോഗ്യനില മോശമായപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയും അവിടെ ചികിത്സയിലിരിക്കുമ്പോഴായിരുന്നു മരണം. ഇതോടെ വ്യക്തമാവുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെയാണ് അട്ടപ്പാടിയിലും സംഭവിക്കുന്നത്. എന്നാൽ മൊത്തത്തിലെ കണക്ക് നോക്കിയാൽ ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവ് കേരളത്തിൽ തന്നെയാണ്. ജനനി ജന്മരക്ഷാ പദ്ധതി എന്താണെന്ന് നോക്കാം. ശിശുമരണം തടയുക എന്ന ലക്ഷ്യത്തോടെ 8 വർഷം മുമ്പാണ് ജനനി ജന്മരക്ഷാ പദ്ധതി അട്ടപ്പാടിയിൽ നടപ്പിലാക്കിയത്. ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 3 മാസം മുതൽ 18 മാസം വരെയാണ് ആനുകൂല്യം ലഭിക്കുക. മാസം 2000 രൂപ വിതരണം ചെയ്യും. അംഗൻവാടികൾ വഴി ഭക്ഷണം തയ്യാറാക്കിയാണ് നൽകിയിരുന്നത്. 110 സമൂഹ അടുക്കളകളാണ് അട്ടപ്പാടിയിലുള്ളത്. കുടുംബശ്രീക്കാരാണ് നടത്തിപ്പ് ചുമതല. പോഷകാഹാരം ഉറപ്പാക്കുന്നതിനാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മില്ലറ്റ് ഗ്രാമം പദ്ധതിയും നടപ്പിലാക്കിയത്. എന്നാൽ ആദിവാസി മേഖലയിൽ നടന്ന മരണനിരക്കിനെ കുറിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അട്ടപ്പാടി ആദിവാസി മേഖലയിൽ നടന്ന 5 കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ ഭരണകൂടം നടത്തിയ കൂട്ടക്കൊലയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചിരുന്നു. സർക്കാർ ആദിവാസി മേഖലയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ സ്ഥിതി വിശേഷമാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. ഊരുകളിൽ ആരോഗ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ആരോഗ്യവകുപ്പും ആദിവാസി പട്ടികവർഗ ക്ഷേമ വകുപ്പും പൂർണ്ണ പരാജയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പോഷകാഹാര പദ്ധതിയായ ജനനി ജന്മരക്ഷ പൂർണ്ണമായും അട്ടിമറിച്ചെന്നും അതിനുള്ള ധനസഹായം മാസങ്ങളായി മുടങ്ങിയെന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് ആദിവാസി അമ്മമാർ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.